AI ക്യാമറ സംബന്ധിച്ച അഴിമതി ആരോപണത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം പറയാത്ത മുഖ്യമന്ത്രി കരാർ കമ്പനിയെ കൊണ്ട് വക്കീൽ നോട്ടീസ് അയപ്പിച്ച് ഭീഷണിപ്പെടുത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കണ്ണൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. ഈ വിഷയത്തിൽ, ഈ അഴിമതി വിഷയത്തിൽ ഇപ്പോഴും മൗനം അവലംബിക്കുന്ന മുഖ്യമന്ത്രി, ഞങ്ങൾ ഉന്നയിച്ച ഒരു ചോദ്യങ്ങൾക്കും ഉത്തരം പറയാതെ വിഷമിക്കുന്ന സർക്കാർ വഴിവിട്ട് കരാർ നൽകിയ കമ്പനിയെ കൊണ്ട് എന്നെയും സി രമേശ് ചെന്നിത്തലയെയും ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ആരോപണങ്ങൾ പിൻവലിക്കില്ലെന്നും ഈ ആരോപണങ്ങൾക്ക് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നതെന്നും നിയമവിരുദ്ധമായിട്ടും കരാറിലെ ഈ ടെൻഡർ ഡോക്യുമെൻറ്റിലെ നിബന്ധനകൾക്ക് വിരുദ്ധവുമായിട്ടാണ് ഈ കരാറിൻ്റെ ആദ്യ അവസാനം നടന്നിരിക്കുന്നത് എന്നുള്ള കൃത്യമായ മറുപടിയാണ് കമ്പനിക്ക് അയച്ചിരിക്കുന്നത്. അതായത് തുടക്കത്തിലെ തന്നെ വർദ്ധിച്ച ഒരു എസ്റ്റിമേറ്റ് തുക ഒരിക്കലും ഇതിൻ്റെ യഥാർത്ഥ ചെലവിനുമായി താരതമ്യം പോലും ചെയ്യാൻ പറ്റാത്ത ഭീമമായ തുക ഇതിൻ്റെ എസ്റ്റിമേറ്റിൽ തന്നെ ആദ്യം വർദ്ധിപ്പിച്ച അഴിമതിയുടെ തുടക്കം അവിടെന്ന. അഴിമതി ആരോപണത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ച ഒരു ചോദ്യത്തിനും ഉത്തരം പറയാത്ത മുഖ്യമന്ത്രി വഴിവിട്ട് കരാർ നേടിയ SRIT കമ്പനിയെക്കൊണ്ട് വക്കീൽ നോട്ടീസ് അയപ്പിച്ച് പ്രതിപക്ഷ നേതാവിനെയും രമേശ് ചെന്നിത്തലയെയും ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ഭീഷണിപ്പെടുത്തിയാലും ആരോപണങ്ങൾ പിൻവലിക്കില്ലെന്നും ടെൻഡർ ഡോക്യുമെൻറ്റിന് വിരുദ്ധമായ നടപടികളാണ് കരാറിൻ്റെ ആദ്യാവസാനം നടന്നിരിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടിയുള്ള മറുപടിയാണ് നോട്ടീസ് അയച്ച കമ്പനിക്ക് നൽകിയിരിക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു. 50 കോടി രൂപയിൽ മാത്രം തീരാൻ പറ്റുന്നൊരു പദ്ധതിക്ക് 151 കോടി രൂപ ടെൻഡർ തുകയായി ഉയർത്തുകയും പിന്നീട് മെയിൻ്റനൻസ് എന്ന പേരിൽ മറ്റൊരു 66 കോടി രൂപ കൂടി മാറ്റിവെച്ചു. രണ്ടാമത് ടെൻഡർ നടപടിക്രമങ്ങളിൽ ഈ SRIT എന്ന് പറയുന്ന കമ്പനി മറ്റ് രണ്ട് കമ്പനികളുമായി ചേർന്ന് അവരുമായിട്ട് ബന്ധമുള്ള രണ്ട് കമ്പനികളാണ്, അവരുമായിട്ട് സ്ഥിരം വർക്ക് ചെയ്യുന്നതാണ്, അവരുടെ ഉപകരാറ് കൊടുക്കുന്ന ആളുകളാണ്. ആ രണ്ട് കമ്പനികളുമായി ചേർന്ന് കാർട്ടൽ ഫോം ചെയ്ത് ഇതിൽ മത്സരിച്ചു. അപ്പോൾ അവരുടെ തന്നെ ആളുകളാണ്. ഇപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടി ഒരു ടെൻഡറിൽ പോവുകയാണ്, നേരത്തെ പ്ലാൻ ചെയ്ത്. ഇവർ രണ്ടുപേരും ഉയർന്ന തുക, ഞാൻ അതിനേക്കാൾ താഴ്ന്ന തുക എനിക്ക് കിട്ടുമല്ലോ, വേറെ ആരും മത്സരിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷനാണ്, ഒരു മത്സരമാണ് ഒരു ടെൻഡർ നടപടിയിൽ ഉണ്ടാകേണ്ടത്. ആ മത്സരം ഇല്ലാതാക്കി ഇവർ തന്നെ കാർട്ടൽ ഫോം ചെയ്ത് വൻ തുകയ്ക്ക് ടെൻഡർ കരസ്ഥമാക്കി. അതിനുശേഷം ടെൻഡറിലെ നിബന്ധന, ഈ ടെൻഡറിൽ പറയുന്ന ഒരു ക്വാളിഫിക്കേഷനും മൂന്ന് കമ്പനികൾക്കും ഇല്ല. അതായത് ഇവർ ടെക്നിക്കലി ക്വാളിഫൈഡ് ആകണം എന്ന് പറയുന്നുണ്ട്. ഈ മൂന്ന് കമ്പനികളും ടെക്നിക്കലി ക്വാളിഫൈഡ് അല്ല. കള്ളക്കമ്പനികളെ കൊണ്ട് വക്കീൽ നോട്ടീസ് അയച്ച് പ്രതിപക്ഷത്തെ ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ടെന്നും കോടതിയിൽ പോയാൽ എല്ലാ ആരോപണങ്ങൾക്കും കൃത്യമായ മറുപടി നൽകുമെന്നും വി ഡി സതീശൻ കണ്ണൂരിൽ പറഞ്ഞു. പ്രതിപക്ഷം ഉന്നയിച്ച 7 ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ കൂടുതൽ അഴിമതികൾ കൂടി പുറത്തുവരാനുണ്ട്. അതുകൂടി വന്നാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. കരാർ നൽകിയത് മുഖ്യമന്ത്രിയാണ്, അതുകൊണ്ടാണ് മുഖ്യമന്ത്രി മറുപടി പറയണം എന്നാവശ്യപ്പെടുന്നത്. ഒന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുന്നതെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്.